നമുക്കെല്ലാവർക്കും കൊറോണ ആയിരുന്നു ഗൈസ്. മറ്റന്മാരെ കൊറേ നാഗേഷം നമ്മള് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടാണ് സ്വയം ബ്രോ, എവിടാണ് വീഡിയോ ഒന്നും കാണുന്നില്ല, ചത്തോ, എന്താണ് പരിപാടി, കൊറോണ ചത്തോ എന്നൊക്കെ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൊറോണ ആയിരുന്നു ഗൈസ്. അതെ, നമ്മുടെ കൂടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ മിഥുനാണ്, നമ്മുടെ കോവിഡിന്റെ പ്രധാന ഒരു വ്യക്തി ആയിരുന്നു. അപ്പൊ നമ്മള് താമസിച്ചിരുന്ന വീട്ടില് നാലുപേർക്ക് കോവിഡ് ആയിരുന്നു. അപ്പം ഞങ്ങൾക്കൊക്കെ നെഗറ്റീവ് ആയിരുന്നു ടെസ്റ്റ് ചെയ്തപ്പം. അപ്പം ഇവൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ വീഡിയോ എടുക്കാൻ തുടങ്ങിയ സമയത്താണ് ഒരു സംഭവത്തെ കണ്ടത്. നിങ്ങൾ കാണിച്ചതാണ് ഗൈസ്, നിങ്ങൾ നോക്കൂ, ഒരു കുറുക്കൻ മഞ്ഞത്തിന് എന്തൊക്കെ ചെയ്യണം. അപ്പോൾ കോറോണയ്ക്ക് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് വെളിയിൽ പോകുന്നത്. സോ അതിൻ്റെ ആവേശമാണ് ഇനി കാണാൻ പോകുന്നത്. എങ്ങും നിറഞ്ഞ മഞ്ഞ്. ബൈ ആൻറ്റി. മനസ്സിലല്ല പുള്ളേ, പൊറോട്ട വെച്ചോ, പൊറോട്ട മേടിച്ചോ. ഒരു രക്ഷയില്ലാത്ത തണുപ്പാട്ടോ, അതായത് മഞ്ഞൊക്കെ പെയ്യണു. ഗൈസ്, ഒരു മാസം വെളി ഇറങ്ങാത്തതിന്റെ രോദനാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത്. ഇത് വേറെ തന്നെ, നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം തന്നെ, ചെറിയ പാർക്കാണ്. ഗൈസ്, വെറും പട്ടിച്ച വേണം കേട്ടോ, വെറും പട്ടിച്ചു, വെറും പട്ടിച്ചു. അവനറിയാ ഞാൻ വീട് ഇടുന്നു, അതുകൊണ്ട് മാത്രമായിട്ട് അവരിടുന്നതാണ്. അടിച്ച് ഏ ഗൈസ്, ഇതൊക്കെ എന്ത്, ഇതൊക്കെ നമുക്ക് കനേഡിയൻ മല്ലത്തിൽ സ്വർവ സ്വാഭാവികമാണ്. അന്നേരം പോയിടും. സോ അപ്പൊ ഇവൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പോസിറ്റീവ് ആയിരുന്നു ഗൈസ്. പിന്നെ എന്താ പറയുക, ആ സമയത്ത് നമുക്ക് വീഡിയോ ഇടാനും പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. കാര്യം വെച്ചാൽ സാറിന് ക്വാറന്റൈൻ്റെ ഒരു ഇതിടാന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ ക്വാറന്റൈൻ്റെ വീഡിയോ നമ്മൾ കോവിഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ എടുത്തിരുന്നു, ഞാനും മിഥുനും, ഞങ്ങൾ രണ്ടുപേരോട് ചേർന്ന് എടുത്തതാണ് ഒരു വർഷം മുമ്പ്. അതെ, ഒരു വർഷം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ പിന്നെ ഉടുക്കത്തെ ലുക്കായിരുന്നുകൊണ്ട് പൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെ, പിന്നെ എന്താ പറയുക, ഞങ്ങൾ രണ്ടുപേരോട് ആ സമയത്ത് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഡിസംബറിലാണ്, December 20th സ്റ്റാർട്ട് ചെയ്തേക്കണേ. സോ ഞങ്ങള് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഒരു മാർച്ച് ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വീഡിയോ വരെ ഷൂട്ട് ചെയ്തെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും ഒരു ആ വീഡിയോയിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ല, ടോപ്പിക്കിനെ പറയാൻ പറ്റത്തില്ല, കാരണം ആ സമയത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് കണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാരും ക്വാറന്റൈൻ കിടക്കുന്നതിനെ പറ്റിയുള്ള ഇതാക്കി, നമുക്ക് എല്ലാവരും എക്സ്പെക്ടേഷൻ ആയിരിക്കും, വീട്ടിലുള്ള ആൾക്കാരെ ഇങ്ങനെ ക്വാറന്റൈൻ കിടക്കുന്നത്, അതെ, ചിരിച്ചിരിച്ച് മരിക്കണം, എല്ലാ ഭാഗ്യം ഉണ്ടായിരുന്ന സമയത്തിനകത്ത്. വെറൈറ്റി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉമ്മാതിരി വെറൈറ്റി. അപ്പോ ചില ചില അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കൊണ്ടും പിന്നെ എഡിറ്റിങ് എഡിറ്റിംഗ് വരെ കഴിഞ്ഞിട്ടിരിക്കണം, ഫൈനൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വരെ കഴിഞ്ഞിട്ടിരിക്കുന്നു. പക്ഷേ ചില ചില കാര്യങ്ങൾ കൊണ്ട് അതിങ്ങനെ അങ്ങനെ നമ്മള് വെച്ചിരുന്നു. അങ്ങനെ 8 അവസാനമാണ് നമ്മള് ഡിസംബറിൽ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. അത് പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണ്, നേരത്തെ ഞങ്ങൾ രണ്ടുപേരോട് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. പിന്നെന്താണ്, അവന് ഈ ഫീൽഡിൽ ഭയങ്കര ആക്റ്റീവ് ആണ്. അതെ, കാരണം അവരൊരു ആഗ്രഹം സ്വന്തമായിട്ട് വേറെ വ്ളോഗ് തുടങ്ങണം എന്ന് അവനൊരു ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും എന്തായാലും നാളെ ഞങ്ങൾ രണ്ടുപേരും പല പല സ്ഥലത്ത് പോകണം, അപ്പോൾ ഒരു വ്ളോഗ് ഒരുമിച്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു രണ്ട് വ്ളോഗ് അടങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. സോ മിഥുൻ ഉടനെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതായിരിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു. പിന്നെ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ കൊറോണ ആയിരുന്നു ഗൈസ്, സത്യം കൊറോണ ആയിരുന്നു. 10-25 ദിവസത്തോളം നമ്മൾ ക്വാറന്റൈനിൽ കിടക്കുമായിരുന്നു. കാരണം ഒരെണ്ണം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ
അത് ഒരു ഭയങ്കര സ്പ്രെഡ് ആയിരുന്നു നമ്മുടെ ഒരു മലയാളി കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര സ്പ്രെഡ് ആയിരുന്നു. അത് അതിനെ ആദ്യമേട്ടത്തിന് വന്നു, പിന്നെ വേറൊരുത്തിന് വന്നു, പിന്നെ എനിക്ക് വന്നു. നമ്മളെ ഫ്ലോയില് പറ്റുന്നത്ര ആൾക്കാർക്ക് കൊടുക്കാൻ ഞാൻ പറ്റുന്ന രീതിയിൽ പരിശ്രമിച്ചിട്ടുണ്ട്, അതിനെക്കൊണ്ട് പറ്റുന്ന എളിയ രീതിയിലൊക്കെ. അതിപ്പോ ഒരാൾക്ക് വന്നിട്ട് നമ്മൾ അടുത്ത ആഴ്ച കൊറോണ കടന്നിട്ട് ജോലിക്ക് വന്ന് തുടങ്ങുമ്പോൾ അടുത്ത ആൾക്ക് വരും. അപ്പൊ നമുക്ക് വീട്ടിൽ ഒരാൾക്ക് കോവിഡ് വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ആർക്കും അങ്ങനെ പോകാൻ പറ്റില്ല, കാരണം ഇവിടെ റൂൾസും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രിക്റ്റ് ആണ്. അവര് നോക്കും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരാണോ, എല്ലാം ഭയങ്കര ഇന്റർകണക്റ്റഡ് ആയിരിക്കും. അപ്പൊ ഒരു രീതിയിൽ ഉടായ്പ അണിക്കാൻ പറ്റില്ല. വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ച് ഓൺലൈൻ്റെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവം, നമ്മളെല്ലാം കൂടി വെറുതെ ഇരിക്കണു, ഗെയിം കളിക്കണു, ചെറിയ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. പിന്നെ അതെ അതെ, ഈ ഡയലോഗ് നിങ്ങൾക്ക് ഓർമ്മ വരും കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പം ഇതൊക്കെ തന്നെയായിരുന്നു കാര്യം. സോ ആ ഒറ്റ കാര്യം കൊണ്ടാണ് നമ്മൾ ഇത്ര നാൾ വീഡിയോ ഇടാഞ്ഞത് ഗൈസ്. അപ്പോ ഇനി തൊട്ട് കണ്ടിന്യൂസ് വീഡിയോസ് ആയിരിക്കും, അത് എന്റെ ഭാഗത്തുള്ള ഉറപ്പാണ്. അതെ, മിഥുൻ ഫാൻസ് ഇവിടെ ലൈക്ക് അടിക്കുക കേട്ടോ, കാരണം മിഥുൻ ഫാൻസിന്, മിഥുൻ ഫാൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് നാട്ടിലെ, വലിയൊരു ഗ്രൂപ്പാണ് ഇവര്. പുള്ളിയുടെ കസിന്റെ, അതെ തള്ളല്ല, ഉള്ളാരും പറയാണ് ഗൈസ്, ഉള്ളാരും പറയാണ്, പുള്ളിയുടെ കസിന്റെ ഒരു വല്യച്ഛനായിട്ട് വരും, പി സി ജോർജ് എന്ന് പറഞ്ഞ ഭയങ്കര ടൈപ്പാണ്. സോ മിഥുൻ ഫാൻസ് ലൈക്ക് അടിക്കൂ, കമന്റ് അടിക്കൂ, ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, സോ ഗൈസ്, അപ്പം നിങ്ങള് അടുത്തുള്ള വിഷ്വൽസ് പോയി കണ്ടിട്ടോ, ഞങ്ങൾ കഴിഞ്ഞ വർഷം അതായത് മാർച്ച് ഏപ്രിൽ എടുത്ത് ക്വാറന്റൈൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 മാർച്ച് 21-ന് 22-നും കറക്റ്റ് 8:40 അതെ ശുഭമുഹൂർത്തത്തിൽ എടുത്ത കുറേ വീഡിയോസ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ്, നമ്മൾ ഒരിക്കലും ഡിലീറ്റ് ചെയ്യണം എന്ന് വെച്ചിരുന്ന സാധനമാണ്. അതെന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അത് യൂസ്ഫുൾ ആയി, ഡിലീറ്റ് ചെയ്ത് വെച്ചേക്കാൻ എന്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. കുറെ വിഷ്വൽസ് ഒക്കെ എക്സ്ട്രാ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഡിലീറ്റ് ആയി പോയി. അതിൽ ഞാൻ ഭയങ്കര ഫോമിലൂടെ ആയിരുന്നു, വൺ ഫോമിലൊക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല സർക്കാസ്റ്റിക് ആയ രീതിയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്, അത്യാവശ്യം നല്ല സർക്കാസ്റ്റ് ആണ് അതിനകത്ത്. സോ നിങ്ങൾ ആ വീഡിയോ കണ്ടോ, അപ്പോഴത്തേക്ക് നമ്മള് Hi guys, this is me Selim Sam and welcome to a new vlog. ഞാൻ ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണ് കാനഡയിൽ. നമ്മളിപ്പം ക്വാറന്റൈൻ ലൈഫ് ആണ്, അപ്പം അതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് വ്ളോഗിൽ നിന്ന് വന്നിരിക്കുന്നത്. സോ ഹായ് ഗായ്സ്, എൻ്റെ പേര് മിഥുൻ, ഞാൻ ഇവിടെ ക്യാമറയിൽ ഒട്ടാവും എന്ന് പറഞ്ഞ സത്യം ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണ് നാട്ടിലെ കോഴിക്കോട്. അപ്പം ഞങ്ങൾ ഈ ടൈമിൽ പുതിയൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കും. അപ്പോൾ ആ വ്ളോഗിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഗൈസ്, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പത്തെ ഫ്രീ ടൈമിലെ പരിപാടി. ചുമ്മാ പബ്ജി കളിച്ചോണ്ടിരിക്കുക, ലാപ്ടോപ്പ് കുത്തിക്കൊണ്ടിരിക്കുക, അപ്പൊ ഞങ്ങൾ മെയിൻ ആയിട്ട് ഫുഡ് ഉണ്ടാക്കുക, പാത്രം കഴുകുക, ഫുഡ് ഉണ്ടാക്കാൻ പാത്രം കഴിയുക, നമ്മള് പറയുന്നത് തിന്നു ഉറങ്ങുക, തിന്നു ഉറങ്ങുക, ഇതൊക്കെയാണ് ഈ ഡയലോഗ് നിങ്ങൾക്ക് ഓർമ്മ വരും. കുറച്ച് ഞാൻ കാണിക്കാം നമ്മുടെ പരിപാടി ഇങ്ങനെയാണ് ഞങ്ങളിപ്പോ ഞങ്ങളുടെ കോൺവേഴ്സേഷൻ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. ആണെങ്കിൽ ഞാൻ ഒരു ഡെമോ കാണിച്ചാൽ ഫ്രിഡ്ജ് വന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ മൊത്തമായിട്ട് 2000 സാധനങ്ങൾ കൂടി സംഭരിച്ചിട്ടുണ്ട്. 2000 നമ്മളിപ്പോ എന്താ അവസ്ഥ നമുക്കറിയില്ല. പക്ഷെ ഇപ്പൊ ക്യാമറ എന്ന് പറഞ്ഞ കംപ്ലീറ്റ്ലി ഡൗൺ ആണ്. ഇപ്പൊ തന്നെ ഇവിടെ 10,500 കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമുക്ക് ഇത്രയും സംസാരിച്ചിരുന്നത്. ഇത് നമ്മുടെ കൂട്ടുകാരൻ കുര്യാക്കോസ്, നമ്മുടെ റൂംമേറ്റ് ആണ്. അപ്പം പുള്ളി ഫ്രീ ടൈം ചെയ്ത് പരിഗണന പാത്രം കഴുകുക, ഇതൊക്കെയാണ് പുള്ളിയുടെ മെയിൻ റൂമി. അപ്പൊ ബ്രോ ഒന്ന് കാണിച്ചിട്ടുണ്ട് പാത്രം കഴുകുക. ഇതാണ് നമ്മുടെ സോപ്പ്. അല്ലേ, നിങ്ങൾ എല്ലാം കണ്ടല്ലോ, ഇതാണ് സോപ്പ്. പിന്നെ വൈകിട്ടത്തേക്ക് ചിക്കൻ ലെഗ്സ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, രാത്രി നല്ല ഡെലീഷ്യസ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി.
ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ, നമ്മുടെ കാനഡയിലെ കാണാൻ സുറ്റി. അതായത് എല്ലാരും വീട്ടിൽ ലോക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഒരു മനുഷ്യൻ നിങ്ങളവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഒരു മനുഷ്യൻ കയറുന്നില്ല. നേരത്തെ ഭയങ്കര ബിസി സ്ട്രീറ്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം എല്ലാരും പേടിച്ച്, കൊറോണയെ പേടിച്ച് എല്ലാരും വീട്ടിൽ തന്നെ ലോക്ക്ഡപ്പ് ആണ്. അപ്പം നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആർക്കും ജോലിയില്ല, ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കണം, അത് വേറെ കാര്യം. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളെല്ലാം സേഫ്റ്റിയോടെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ഞങ്ങളെല്ലാം പ്രിഫർ ചെയ്യുക. നമുക്കാരെ വീട്ടിൽ കുറേ നാൾ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഭയങ്കര ഒരു ഡിസ്കംഫർട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അത് നമ്മുടെ ഗവൺമെന്റ്സും ഇതെല്ലാം ഇത്രയും പ്രിക്യൂരിറ്റി മെഷേഴ്സ് എടുക്കുന്നത് എക്കണോമി എത്രത്തോളം ഡൗൺ ആണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് ഇത്ര എടുക്കുന്നത് പറഞ്ഞാൽ നമുക്ക് തന്നെയാണ്. അപ്പം നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുക. ജസ്റ്റ് വീട്ടിൽ കൊണ്ട് ഇരിക്കാൻ പറയും. നമ്മൾ എത്ര നാൾ നമ്മൾ കളിച്ച് തിരിച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ എത്ര ആളെ ആഗ്രഹിച്ച ഒരു അവധി കിട്ടാൻ വേണ്ടിയൊക്കെ ഒരു ജസ്റ്റ് ഒരു എൻജോയ്മെന്റ് മൂടാന്ന് വിചാരിച്ച് ചില്ല. സോ ഗൈസ്, അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അട്ടപടലം എന്താ പറയുക, കുട്ടിങ്ങിയിരിക്കുകയാണ്. അതെ. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ കൊറോണയുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കുറേ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് കൊറോണേൻ്റെ വീഡിയോസ്. ചെക്കനൊക്കെ കുറച്ച് കുറച്ച് വീട്ടിൽ ഇല്ല, ഞാനല്ലായിരുന്നു, അത് ഇവൻ തന്നെയായിരുന്നു. കാരണം എനിക്ക് നെഗറ്റീവ് തന്നെയായിരുന്നു, എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ തൊട്ട് എനിക്ക് സിംറ്റംസ് കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല, ഇവനാണ് സിംറ്റംസ് കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് മുഖ്യ ചോദിച്ചാൽ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കൊറോണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഫുഡ് ഐറ്റംസൊക്കെ വളരെ ഷോർട്ടാണ്, കാരണം ബാക്കിയുള്ളതൊക്കെ കുറേ ഡിലീറ്റായി പോയി. അപ്പം ഡിലീറ്റ് ചെയ്യാതെ വെച്ചിരുന്ന കുറേ ഫുഡ് ഐറ്റംസ് ഇപ്പോൾ ഒരു ആവശ്യം നമുക്ക് യൂസ്ഫുള്ളായി. സോ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, സ്റ്റേ ട്യൂൺഡ് ഗൈസ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഒരിക്കലും അത്രയുള്ളൂ. ഓക്കെ. മിഥുൻ ഫാൻസ് ലൈക്ക് അടിക്കൂ, ലൈക്ക് അടിക്കൂ. സോ അപ്പോ ഗൈസ്, നിങ്ങൾ അടുത്ത അവസ്ഥ. അപ്പോ ഈ പൊന്നു തെന്നി വേണം പറയണം. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വരും, അപ്പോഴത്തേക്ക് നമ്മൾ ബാക്കിയുള്ളവരെ സെറ്റ് ചെയ്തു അടുത്ത ബ്ലോഗ് ആയിട്ട് സ്റ്റോളായി ഫുഡ് ചെയ്താണ് മക്കളേത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട്